ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈറ്റും പെൻസിലും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുമായിട്ടാണ് അപ്പം നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം അല്ലേ സ്വാതന്ത്ര്യത്തിന് കിസ്സിന് സ്വാതന്ത്ര്യദിനം എന്ന് പറഞ്ഞാൽ ഒരു ബിഗ് സബ്ജക്റ്റ് ആണ് ഇപ്പം തലേ ദിവസം ഇരുന്നിട്ടൊന്നും ക്വിസ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ല അപ്പം നമുക്ക് ഒരു അബൌട്ട് ഫിഫ്റ്റീൻ ഡേയ്സ് കൂടെ ഉണ്ട് അല്ലേ ഇൻഡിപെൻഡൻസ് ഡേക്ക് സോ നമുക്ക് ഇപ്പം തന്നെ പഠിക്കാൻ തുടങ്ങാം ഓരോ ദിവസം ഒരു മൂന്ന് നാല് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പഠിച്ചാൽ മതി ക്വിസ്റ്റില് നമുക്ക് ഫസ്റ്റ് വാങ്ങാം ഓക്കെ എല്ലാവരും ക്വിസ്റ്റിൽ പങ്കെടുക്കണം കേട്ടോ ഫസ്റ്റ് കിട്ടിയാലോ ഇല്ലെങ്കിലും എല്ലാവരും ക്വിസ്റ്റില് പങ്കെടുക്കണം നമ്മൾ പങ്കെടുക്കുന്ന വഴി നമുക്ക് ഒരു ക്വസ്റ്റ്യനും നമുക്കൊരു ഒരു അറിവ് കിട്ടിയാലും അതായില്ലേ അത് ഏറ്റവും വലുതാണ് അപ്പൊ എല്ലാവരും പങ്കെടുക്കാൻ ശ്രമിക്കുക ആരും സ്കിപ്പ് ചെയ്യരുത് എല്ലാവരും പങ്കെടുക്കുക നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിന് നായകൻ ആരായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ നായകൻ ആരായിരുന്നു മഹാത്മാ ഗാന്ധി എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഏത് പേരിലാണ് സത്യശോധിനി എന്ന പേരിൽ മറാത്തി ഭാഷയിൽ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മറാത്തി ഭാഷയിലാണ് ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് മാഡം ബിക്കാജി ഗാമ ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നാണ് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഇർദുരാജൻ എന്ന് രവീന്ദ്രനാഥ ടാഗോർ വിശേഷിപ്പിച്ചത് ആരെയാണ് ജവഹർലാൽ നെഹ്റുവിനെ ഇന്ത്യയുടെ ഇർദുരാജൻ രവീന്ദ്രനാഥ ടാഗോർ ആണ് വിശേഷിപ്പിച്ചത് നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ആരാണ് രവീന്ദ്രനാഥ ടാഗോർ നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് രവീന്ദ്രനാഥ ടാഗോർ വിപ്ലവ പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് സന്യാസി ആവുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് അരവിന്ദ ഘോഷ് വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് ശേഷം സന്യാസ ജീവിതത്തിലേക്ക് പോയ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് അരവിന്ദഘോഷ് വാഗൻ ട്രാജഡി പ്രസിദ്ധമായതാണ് വാഗൻ ട്രാജഡി നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നവംബർ പത്തിന് ആയിരത്തി തൊള്ളായിരത്തി നവംബർ ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് സോറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ പത്തിന് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ് നിയമലംഘന പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ചത് ചൗരി ചൌരാ സംഭവം ചൗരി ചൌരാ സംഭവം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് ലാല ലജ്പത് റായ് ലാല ലജ്പത് റായ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് പട്ടാള ജനറൽ ആരാണ് ജനറൽ ഡയർ ജനറൽ ഡയർ ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല ജനറൽ ിയൻ വാലാബാ കൂട്ടക്കൊല ഓർമ്മയുണ്ടാവും അല്ലെ സെർവൻസ് ഓഫ് ഇന്ത്യൻ സൊസൈറ്റി സ്ഥാപകനും ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവുമായ വ്യക്തി ആര് ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു അല്ലെ ഗോപാലകൃഷ്ണ ഗോഖലെ ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ ഉപവാസം ഏതായിരുന്നു അഹമ്മദാബാദ് മിൽ പണിമുടക്കുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ ഉപവാസം അഹമ്മദാബാദ് മിൽ ായി ബന്ധപ്പെട്ടാണ് ഗാന്ധിജി പുലയ രാജാവ് എന്ന് വിശേഷിപ്പിച്ചത് ആരെയാണ് അയ്യങ്കാളിയെ അയ്യങ്കാളിയെ ആണ് രാജ പുലയ രാജാവ് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ് റാഷ് ബിഹാരി ബോസ് റാഷ് ബിഹാരി ബോസ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ് സുഭാഷ് ചന്ദ്രബോസ് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ എന്ന വിശേഷണം ഉള്ളത് ആർക്കാണ് ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഒന്നാമത്തെ ആൾ ബാലഗംഗാ ആയിരത്തി തൊള്ള എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി ആരാണ് മംഗൾ പാണ്ഡെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെയാണ് മീററ്റ് ആരംഭിച്ചത് മീററ്റിൽ നിന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നിയന്ത്രിക്കുന്നതിന് ബ്രിട്ടീഷ് പാർലമെന്റ് പാസ്സാക്കിയ ആദ്യ നിയമം റെഗുലേറ്റിംഗ് ആക്ട് റെഗുലേറ്റിംഗ് ആക്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിൽ നിന്ന് ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയുടെ ഭരണം നേരിട്ട് ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ബംഗാൾ വിഭജനം നടത്തിയ വൈസ്രോയി ആരാണ് കൈസൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ബംഗാൾ വിഭജനം റദ്ദാക്കിയ വൈസ്രോയി ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ ഹാർഡിൻസ് പ്രഭു രണ്ടാമൻ ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ബീഹാർ ഗാന്ധി രാജേന്ദ്ര പ്രസാദ് ഹോം റൂൾ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഹോംറൂൾ പ്രസ്ഥാനം സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെ ബോംബെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത് ബോംബെയിൽ വെച്ചായിരുന്നു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരം ഏതായിരുന്നു ചമ്പാരൻ സമരം ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലെ നീലം കർഷകർക്ക് വേണ്ടിയാണ് ഈ സമരം നടത്തിയത് ചമ്പാരൻ സമരം നിങ്ങൾ പഠിച്ചതാണ് ഓർക്കുന്നുണ്ടാകും എന്ന് വിചാരിക്കുന്നു ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ സമരമായിരുന്നു പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യമാണ് എന്തിന്റെ മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക നമുക്ക് ഏവർക്കും അറിയാം പക്ഷെ ഏതിന്റെ മുദ്രാവാക്യമാണ് ക്വിറ്റ് ഇന്ത്യ സമരം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത സംഘടന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ആരായിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി കമൻ ആറ്റ്ലി ഇന്ത്യ സ്വാതന്ത്ര്യം നേരിടുമ്പോൾ കമൻ ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടൻ പ്രധാനമന്ത്രി നമുക്കതിനടുത്ത് നോക്കാം ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് കോൺഗ്രസ് അല്ല ആർമിയാണ് സുഭാഷ് ചന്ദ്രബോസ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു ഇന്ത്യയുടെ അവസാനത്തെ വൈസ്രോയി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിന നിയമം തയ്യാറാക്കിയ വൈസ്രോയി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിന നിയമം തയ്യാറാക്കിയത് മൗണ്ട് ബാറ്റൺ പ്രഭു മൗണ്ട് ബാറ്റൺ പ്രഭു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സിംല കോൺഫറൻസ് വിളിച്ചു കൂട്ടിയ വൈസ്രോയി വേവൽ പ്രഭു സിംല വേവൽ രണ്ടിലും ലാ ഉണ്ടല്ലേ ആക്ട് നിലവിൽ വരുമ്പോൾ വൈസ് റോയി ലിൻ ലിൻലി ഗോപ്രഭു ലിൻലിത് ഗോപ്രഭു ഗവൺമെന്റ് ഓഫ് ഇന്ത്യൻ ആക്ട് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവമാണ് ഷിപ്പായി ലഹള എന്നും അറിയപ്പെടുന്നുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവ സമയത്തെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരായിരുന്നു കാനിംഗ് പ്രഭു കാനിംഗ് പ്രഭു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഖുദിറാം ബോസ് ഖുദിറാം ബോസ് മംഗൾ മംഗൾപാണ്ഡെ ആദ്യത്തെ രക്തസാക്ഷി ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷിയാണ് ഖുദിറാം ബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത ഏക മലയാളി ബാരിസ്റ്റർ ജി ബാരിസ്റ്റർ ജി പി ആണ് ഏക മലയാളി വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൊൽക്കത്ത സമ്മേളനം വന്ദേ മാതരം ആദ്യമായി ആലപിച്ച കോൺഗ്രസ് സമ്മേളനം ഹോം റൂൾ എന്ന വാക്കിനർത്ഥം ഭരണം ഹോം റൂൾ എന്ന വാക്കിനർത്ഥം സ്വയം ഭ ഇന്ത്യയിൽ തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് റിപ്പൺ പ്രഭു റിപ്പൺ പ്രഭു തദ്ദേശ സ്വയംഭരണത്തിന്റെ പിതാവ് ആരാണ് റിപ്പൺ പ്രഭു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ ബ്രിട്ടീഷ് സൈനിക തലവൻ കോളിംഗ് ബെൽ കോളിംഗ് ബെൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തിലെ സൈനിക തലവനാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ ഖറില്ല യുദ്ധരീതി ആവിഷ്കരിച്ച സമര നേതാവ് താന്തിയോ തോപ്പി താന്തിയോ തോപ്പി ഇന്ത്യൻ ജനതയുടെ മാഗ്ഞ കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലെ വിളംബരം മാഗ്ഞ കാർട്ട എന്നറിയപ്പെടുന്ന വിളംബരമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിലേത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവത്തെ ശിപ്പായി ലഹള എന്ന് വിശേഷിപ്പിച്ചത് നമ്മൾ നേരത്തെ പറഞ്ഞു ഷിപ്പായി ലഹള ജോൺ ലോറൻസ് ജോൺ ലോറൻസ് മലബാറിൽ പ്രവർത്തനം ആരംഭിച്ച ഹോം റൂൾ ലീഗിന്റെ നേതൃത്വം ആർക്കായിരുന്നു കെ പി കേശവമേനോൻ കെ പി കേശവമേനോൻ ആയിരുന്നു ജാലിയൻ വാലാബാഗ് കോട്ട കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ജാലിയൻ വാലാബാ കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം റൗലറ്റ് ആക്ട് ആണ് ഖിലാഫത് പ്രസ്ഥാനം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഖിലാഫത് ഫ്രസ്ഥാനം രൂപം കൊണ്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് നയത്തിന്റെ ഉദാഹരണം ബംഗാൾ വിഭജനം ഭിന്നിപ്പിച്ച് ഭരിക്കുക ബംഗാൾ വിഭജനം സ്വരാജ് പാർട്ടി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയ പ്രധാന നേതാക്കൾ സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സി ആർ ദാസ് മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടി ഒക്കെ ഇമ്പോർട്ടന്റ് ആണ് സ്വരാജ് പാർട്ടി സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ഫെബ്രുവരി മൂന്നിനാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിൽ വന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം ഉപ്പു സത്യാഗ്രഹം ഉപ്പു സത്യാഗ്രഹം ഇമ്പോർട്ടന്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് സിവിൽ നിയമലംഘനത്തിന്റെ ഭാഗമായിട്ടാണ് എവിടെ നിന്നുമാണ് ഗാന്ധിജി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത് സബർമതി ആശ്രമത്തിൽ നിന്ന് സബർമതി ആശ്രമം എല്ലാവർക്കും പരിചയമായിരിക്കും ടപ്പുറത്തേക്ക് യാത്ര ആരംഭിച്ചത് അവിടെ നിന്നാണ് ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പത് ഓഗസ്റ്റ് ഒമ്പത് കിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് ഒമ്പതിനാണ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് രാജാറാം മോഹൻ റോയ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമല്ല ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണത് വെക്കുക ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വന്നത്